പൊതുവെ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് യുവാക്കൾ കൃഷിയിൽ നിന്ന് അകന്നു പോകുന്നു എന്നത്. എന്നാൽ തികച്ചും വ്യത്യസ്തമാണ് കാര്യങ്ങളെന്ന് ചില യുവാക്കളെ പരിചയപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആലപ്പുഴ ജില്ലയിലെ ബിനോയ് അങ്ങനെ ഒരു ചെറുപ്പക്കാരനാണ്. സ്വന്തമായുള്ള 5.5 ഏക്കർ പുരയിടത്തിൽ കൂടാതെ പണയത്തിനെടുത്ത 12 ഏക്കർ സ്ഥലത്തുകൂടി മത്സ്യം കൃഷി ചെയ്യുകയാണ് ബിനോയ്. ഇതുമാത്രമല്ല, തികച്ചും സംയോജിതമായ രീതിയിലുള്ള ഒരു കൃഷി രീതിയും ബിനോയ് പരീക്ഷിക്കുന്നുണ്ട്. അലങ്കാര മത്സ്യകൃഷിയിലൂടെയാണ് ബിനോയുടെ തുടക്കം. പിന്നീട് മറ്റു മത്സ്യങ്ങൾക്ക് ആവശ്യക്കാർ കൂടുതലെത്താൻ തുടങ്ങിയതോടെ വ്യത്യസ്ത ഇനം മത്സ്യങ്ങളെ വളർത്താൻ തുടങ്ങി. വീടിനോട് ചേർന്നുള്ള 8 കുളങ്ങളും ടാങ്കുകളും നിറയെ പലതരം മത്സ്യങ്ങളാണ്. ഇതിലിപ്പോൾ കട്ട്ലയുണ്ട്, രോഹു, ഗ്രാസ് കാർപ്പ്, മലേഷ്യൻ വാള, റെഡ് ബെല്ലി, തിലോപ്പിയ. തിലോപ്പിയ തന്നെ പല വെറൈറ്റി ഉണ്ട്. റെഡ് തിലോപ്പിയ ഉണ്ട്, ഗിഫ്റ്റ് തിലോപ്പിയ ഉണ്ട്, പിന്നെ മലേഷ്യൻ വാളയുടെ തന്നെ വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഇത് ഗ്രോത്ത് പീരീഡ് എന്ന് പറയുന്ന വാളയാണെങ്കിൽ നമുക്ക് 6 മാസം, ഇതിൻ്റെ അതിപ്പോൾ 10 മാസം വരെ ആയുള്ള കിടപ്പുണ്ട്. അതൊക്കെ 10 മാസമൊക്കെ ആയതാണ്. 6 മാസം കൊണ്ട് ഇത് 1 കിലോ മുതൽ 1.5 കിലോ ഒക്കെ വെയിറ്റ് വയ്ക്കും. ഇതിൻ്റെ തീറ്റി എന്ന് പറയുന്നത് മലേഷ്യൻ വാളയ്ക്ക് കൊടുക്കുന്നത് ഇറച്ചിയുടെ വേസ്റ്റാണ്. പിന്നെ തവിട്, പിണ്ണാക്ക്, ചോറ്, പശുവിന് കൊടുക്കുന്ന കാലിത്തീറ്റ, അതെല്ലാം കൊടുക്കാം. പിന്നെ കട്ട്ല, രോഹു, ഗ്രാസ് കാർപ്പ് നമ്മൾ മിക്സ് ചെയ്താണ് വളർത്തുന്നത്. കട്ട്ല രോഹുവിൻ്റെ ആകുമ്പോഴത്തേക്കും പിന്നെ ഗ്രോത്ത് പീരീഡ് എന്ന് പറയുന്നത് 10 മാസമാണ്. അത് ഇത് തന്നെ തിലോപ്പിയുടെ പിന്നെ വൈറ്റാണ്. കട്ട്ല രോഹു 10 മാസം കൊണ്ട് മീൻ 1 കിലോ 1.5 കിലോ വെയിറ്റ് വയ്ക്കും. മത്സ്യകൃഷിയുടെ ആദ്യഘട്ടം കുളമൊരുക്കലാണ്. കുളമൊരുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ കളമത്സ്യങ്ങളൊക്കെ നമ്മുടെ കുളങ്ങളിൽ കാണും. അപ്പോൾ കുളം ആദ്യമേ വറ്റിക്കുക, വറ്റിച്ചിട്ട് അതിൻ്റെ അകത്ത് കളമത്സ്യങ്ങൾ മുഴുവൻ മാറ്റുക, നാടൻ മത്സ്യങ്ങളൊക്കെ കാണും. അപ്പോൾ നമ്മൾ വിടുന്ന കുഞ്ഞുങ്ങളെ തിന്നാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളത് മാറ്റുന്നത്. അത് പറ്റിക്കാൻ പറ്റാത്ത കുളങ്ങളാണെങ്കിൽ നമുക്ക് പിന്നെ ടി സീഡോ അല്ലെങ്കിൽ ഓർഗാനിക്കായിട്ടുള്ള നഞ്ചെന്ന് പറയുന്ന സാധനം അതെന്തെങ്കിലും കലക്കുള്ള കുളത്തിലെ മീൻ മുഴുവൻ നശിച്ചു പോകും. അതിനുശേഷം രണ്ടാമത് കുളം ഒരു 6-7 ദിവസത്തേക്ക് വിഷത്തിൻ്റെ എഫക്റ്റ് പോകാൻ വേണ്ടി നമ്മളിടും. അതിനുശേഷം അത് ക്ലിയർ ആയതിനു ശേഷം ഇതിൻ്റെ അത് pH ടെസ്റ്റ് ചെയ്ത് നോക്കും. വെള്ളത്തിൽ അമ്ലത്വം ഉണ്ടോ എന്നില്ല, pH, ഹാർഡ്നെസ്, ഓക്സിജൻ ലെവൽ ഇത്ര നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കും. അത് pH വേണ്ടത് ഒരു 6.5 തൊട്ട് 8.5 വേണ്ടത്. അപ്പം നല്ല pH ആയിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ മത്സ്യക്കുഞ്ഞുങ്ങളെ വിടത്തുള്ളൂ. അപ്പോൾ മത്സ്യക്കുഞ്ഞുങ്ങളെ വിടുന്നതിന് മുന്നേ കുളത്തിന് ചുറ്റും വലയിടും. വലയിടുന്നതിന് ശേഷം പല മത്സ്യങ്ങളും പല ഡെൻസിറ്റിയിലാണ് വിടുന്നത്. കട്ട്ല രോഹൊക്കെ ആണെങ്കിൽ 1 സെൻറ്റിൽ നമ്മൾ 100 എണ്ണം വിടും. തിലോപ്പിയ ആണെങ്കിൽ 1 സെൻറ്റിൽ 200 എണ്ണം വിടും. അപ്പോൾ കട്ട്ല രോഹാണ് വിടുന്നതെങ്കിൽ നമ്മൾ എത്ര സെൻറ്റുണ്ടോ അതിനനുസരിച്ച് വിടുന്നത്. അത് മിക്സ് ചെയ്താണ് വിടുന്നത്. കട്ട്ല, രോഹു, ഗ്രാസ് കാർപ്പ്, പിന്നെ സിൽവർ കാർപ്പ്, അങ്ങനെയുള്ള വെറൈറ്റീസ് മിക്സ് ചെയ്താണ് വിടുന്നത്. വിടുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് 1 ഇഞ്ച് മുതൽ 3 ഇഞ്ച് വലിപ്പമുള്ള കുഞ്ഞുങ്ങളായിരിക്കും വിടുന്നത്. അതിന് നമ്മൾ ക്രോപ്പിംഗ് പീരീഡ് എന്ന് പറയുന്നത് 8 മാസമാണ്. 6 മാസം തൊട്ട് നമുക്ക് പിടിക്കാം. 8 മാസം ആകുമ്പോൾ മീൻ 1 കിലോ മുതൽ 1.5 കിലോ റേറ്റ് വരും. മീനുകൾക്ക് ദിവസത്തിൽ 2 പ്രാവശ്യം തീറ്റ കൊടുക്കണം. മത്സ്യക്കുഞ്ഞുങ്ങളെ തരം തിരിച്ച് പല കുളങ്ങളിലായി നിക്ഷേപിക്കുന്നു. ആവശ്യക്കാർക്ക് ഒരേ ഇനം മത്സ്യങ്ങളെ കൊടുക്കുന്നതിന് ഇത് സഹായിക്കുന്നു. സർക്കാർ ഫാമുകളിലേക്കാണ് കൂടുതലായും മത്സ്യക്കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നത്. ഇവിടെ നിന്ന് ഫ്രഷായിട്ടുള്ള മീൻ കുഞ്ഞുങ്ങളെ കിട്ടാൻ സാധ്യതയുണ്ട്. പലപ്പോഴും നമ്മളവിടെ വളർത്തുന്ന ഒരു 5 ഏക്കറോളം സ്ഥലത്ത് നമ്മൾ മീനെ വളർത്തുന്നുണ്ട്. ഞങ്ങളവിടെ ബ്രീഡ് ചെയ്യുന്നുണ്ട് കുറേ മീനുകൾ. രോഹു, കട്ട്ല, രോഹു, കട്ട്ല, മഞ്ഞക്കുരി, കാരി, അതുപോലെ ഞങ്ങൾ കുറേ മീനുകളെ ബ്രീഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ കർഷകർക്ക് കൊടുക്കാറുണ്ട്. പോരാതെ വരുന്ന മീനുകൾ നമ്മൾ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മേടിക്കാറായിരുന്നു. പ്രത്യേകിച്ച് ഇവിടെ വരാൻ കാരണം നമുക്കിവിടെ നന്നായി നല്ല മീൻ കുഞ്ഞുങ്ങളെ കിട്ടാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത്. ഞാനിവിടുന്ന് സിലോപ്പിയയുടെ കുഞ്ഞുങ്ങളെ വാങ്ങി, അതുപോലെ തന്നെ ഗ്രാസ് വാങ്ങി, കട്ട്ല, രോഹു, അത്തരം മീനുകളെല്ലാം വാങ്ങിയിട്ടുണ്ട്. വാങ്ങി നമ്മളിവിടെ ചെറിയ കുഞ്ഞുങ്ങളാണ് നമ്മളിവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നത്. അത് ഇവിടുന്ന് ഓക്സിജൻ നിറച്ച് നമുക്ക് ഒരു 2 മണിക്കൂർ കൊണ്ട് നമുക്ക് കുമരകത്തെത്താം. അപ്പോൾ അതിനുള്ള ഓക്സിജൻ നിറച്ചാണ് ഇവർ തന്നുവിടുന്നത്. അത് നമ്മളവിടെ വേറെ ടാങ്കിലോ അല്ലെങ്കിൽ ആപ്പയ്ക്കകത്തോ ഇട്ട് കുറച്ച് വലുതായതിനു ശേഷമാണ് നമ്മൾ നേഴ്സറി ഉണ്ട് ഞങ്ങൾക്ക്. നേഴ്സറിക്കകത്ത് ഇടുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ വേറെ ഒരു ടാങ്കിലേക്ക് മാറ്റിയിട്ട് അവിടെ നിന്ന് കുറച്ച് തീറ്റയൊക്കെ കൊടുത്ത് വളർത്തിയതിന് ശേഷമാണ് ഞങ്ങൾ പോകുന്നത്. മത്സ്യകൃഷിയിൽ ബിനോയിയെ സഹായിക്കാൻ കുടുംബവും കൂടെയുണ്ട്. മീനിനെ നമ്മൾ ആദ്യം വെള്ളം എടുത്ത് നിറയ്ക്കുക. നിറച്ച് കഴിഞ്ഞ് പിന്നെ കുഞ്ഞുങ്ങളെ എണ്ണി കവറിൽ ആക്കി ഓക്സിജൻ അടിക്കും. ഓക്സിജൻ അടിച്ച് അത് എത്ര മണിക്കൂർ കപ്പാസിറ്റിയിൽ വേണമെങ്കിലും പാക്ക് ചെയ്ത് കൊടുക്കും. ദൂരെ നിന്നൊക്കെയാണ് വരുന്നതെങ്കിൽ അതിനനുസരിച്ച് ക്വാണ്ടിറ്റി കുറച്ച് പാക്ക് ചെയ്ത് കൊടുക്കും. ഒരു പാക്കറ്റിൽ അതായത് ഒരു 12 മണിക്കൂർ കപ്പാസിറ്റിയിലാണെങ്കിൽ ഒരു 100 എണ്ണം അങ്ങനെയൊക്കെ വെച്ചാണ് പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. ലൈവായിട്ട് കൊടുക്കാനാണെങ്കിൽ ഓക്സിജൻ അടിച്ച് പാക്കറ്റിലാക്കി കൊടുക്കും. അല്ലെങ്കിൽ അവർക്ക് ജീവനോടെ വേണ്ടെങ്കിൽ നമ്മളത് സാധാ കവറിൽ കൊടുത്തു വിട്ടേക്കും. പുതുതായി മത്സ്യം കൃഷി ചെയ്യുന്നവർക്ക് മത്സ്യക്കുഞ്ഞുങ്ങളെ കൊടുക്കുന്നതോടൊപ്പം ആവശ്യം വേണ്ട മാർഗനിർദ്ദേശങ്ങളും നൽകുന്നു. മത്സ്യത്തോടൊപ്പം വളർത്തുമൃഗങ്ങളും പക്ഷികളുമുണ്ട് ഈ ഫാമിൽ. ആടുണ്ട്, പശുവുണ്ട്, കോഴി. ആടെന്ന് പറയുന്നത് നമ്മുടെ കിടക്കുന്ന ജമുനാപാരി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയും സിരോഹി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. പിന്നെ അത് കൂടാതെ നമ്മൾക്ക് പശുവുണ്ട്. പശു HF ഉണ്ട്, പിന്നെ സുനന്ദിനിയുണ്ട്. പശു പിന്നെ നമ്മുടെ വീട്ടാവശ്യത്തിനും അത്യാവശ്യം കാര്യങ്ങളൊക്കെ, ഞങ്ങളുടെ വീട്ടിലേക്കുള്ള പാലും മുട്ടയൊക്കെ ഞങ്ങൾ തന്നെ ഉൽപ്പാദിച്ചു കൊടുക്കുക. പിന്നെ അല്ലാതെ കോഴി തന്നെ കുറേ വെറൈറ്റി ഉണ്ട്. ഫാൻസി കോഴീസ് ഉണ്ട്, സിൽക്കി കോഴിയുണ്ട്, പിന്നെ സിൽവർ ലൈസ് ഉണ്ട്, നേക്കഡ് നെക്ക്, പിന്നെ കരിങ്കോഴി, അങ്ങനെ കോഴിയുടെ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ അല്ലാതെ കിളി തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട്. കോക്കോട്ടേലിൻ്റെ തന്നെ ആൽബിനോ ഉണ്ട്, യെല്ലോ ഉണ്ട്, ആഷുണ്ട്. പിന്നെ പ്രാവിൻ്റെ തന്നെ ഒരു 10-15 വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സമയം പോകുന്ന അറിയത്തുമില്ല. ഭയങ്കര ഒരു എൻ്റർടൈൻമെൻറ്റുമാണ്. അതിന് വലിയൊരു ലാഭം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ആഫ്രിക്കൻ മുഷി എന്ന ഇനത്തിൽപ്പെട്ട മത്സ്യവും ഇവിടെ കൃഷി ചെയ്തിരുന്നു. എന്നാൽ ഇവയുടെ പ്രത്യുൽപാദനം നിരോധിച്ചതിനാൽ പുതുതായി ബ്രീഡിംഗ് നടത്തുന്നില്ല. മത്സ്യകൃഷിയിലൂടെ മികച്ച വരുമാനമുണ്ടാക്കാൻ കഴിയുന്നുണ്ടെന്ന് ഈ കർഷകൻ പറയുന്നു. വീടിനോട് ചേർന്നുള്ള കുളങ്ങൾ കൂടാതെ പാട്ടത്തിനെടുത്ത 12 ഏക്കർ സ്ഥലത്തും മത്സ്യകൃഷി വ്യാപിപ്പിച്ചിരിക്കുകയാണ് ബിനോയ്. മണി ടൈം തുടർന്ന് കാണാം ഒരിടവേളയ്ക്ക് ശേഷം. വീടുകൾ, കെട്ടിടങ്ങൾ, ഓഫീസുകൾ, ഫ്ളാറ്റുകൾ എവിടെയും ആവട്ടെ, ദിവസേന നമ്മൾ നേരിടുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ചില മരാമത്ത് പണികൾക്കൊക്കെ ആയിട്ട് ആളെ കിട്ടാൻ ബുദ്ധിമുട്ട്. ഉദാഹരണത്തിന് പ്ലംബർ, ഇലക്ട്രീഷ്യൻ, കാർപ്പൻ്റർ, അങ്ങനെ 100,000 പണികൾ. ആളെ കിട്ടാത്ത കാര്യം ഒന്ന്. ഇനി കിട്ടിയാൽ തന്നെ കൃത്യസമയത്ത് ഇവർ എത്തിച്ചേരില്ല. ഇനി ഇതിനെല്ലാം ആളെ കിട്ടിയാൽ തന്നെ എത്രത്തോളം വിശ്വസിക്കാമെന്ന ഒരു പ്രശ്നം വരുന്നു. അത് കഴിയുമ്പോൾ പൈസയുടെ കാര്യത്തിലുള്ള ധാരണ പെശകുകൾ. ഇത്തരം പ്രശ്നങ്ങൾക്ക് എല്ലാം ഒരു പരിഹാരമാവുകയാണ് കൊച്ചി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ജോബോയ്. ഇലക്ട്രീഷ്യൻ, പ്ലംബർ, മരപ്പണിക്കാർ തുടങ്ങി വീടിന്റെയോ ഓഫീസ് മുറികളുടെയോ അറ്റകുറ്റപ്പണികൾ, വീട്ടുപകരണങ്ങളുടെ സാങ്കേതിക തകരാറുകൾ എന്നുവേണ്ട ആവശ്യം വേണ്ടുന്ന സേവനങ്ങൾ എല്ലാം തന്നെ ഒരു കുടക്കീഴിൽ ഒരുക്കുകയാണ് കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന joboy.com എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ. ഒരു സർവീസിൻ്റെ എൻഡ് ടു എൻഡ് റെസ്പോൺസിബിലിറ്റി ഒരാൾ ഏറ്റെടുത്ത് ഓരോ കസ്റ്റമേഴ്സിനും അതിൻ്റെതായ രീതിയിൽ സർവീസ് എത്തിക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ഇലക്ട്രീഷ്യനെ ബുക്ക് ചെയ്തു. എല്ലാവരും ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രീഷ്യൻ്റെ കുറേ ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡയറക്ടറി ഉണ്ടാക്കി അത് കസ്റ്റമറിലെത്തിക്കുന്നു. ചിലപ്പോൾ ഞാനൊരു സർവീസ് ബുക്ക് ചെയ്യുമ്പോൾ 5 or 6 പേരെന്നെ വിളിക്കും. ചിലപ്പോൾ ഞാൻ ആ ഡയറക്ടറി നോക്കി വിളിക്കുമ്പോൾ ആ നമ്പേഴ്സ് വെരിഫൈഡ് ആയിരിക്കില്ല. ചിലപ്പോൾ വരുന്ന ആളെ പറ്റി നമുക്കൊരു ധാരണയുമില്ല. അപ്പോൾ അതുപോലത്തെ പ്രശ്നങ്ങൾ റിസോൾവ് ചെയ്ത് ശരിക്കും ഓരോ നമ്മുടെ കൂട്ടത്തിലുള്ള ഓരോ വ്യക്തിയും വെരിഫൈഡ് ആണെന്ന് ഉറപ്പ് വരുത്തി ആ വരുന്ന ആളാണ് അവരുടെ ഡീറ്റെയിൽസ് കസ്റ്റമർക്ക് പ്രൊവൈഡ് ചെയ്ത് കസ്റ്റമർക്ക് ആവശ്യമുള്ള സമയത്ത്, അതായത് ഇപ്പം എൻ്റെ വീട്ടിൽ ഒരു ഇഷ്യൂ വന്നു, ഒരു ഇലക്ട്രിക്കൽ ഇഷ്യൂ വന്നു, ചിലപ്പം എനിക്കത് എമർജൻസി ആയിരിക്കും, പക്ഷേ നമ്മൾ 10 പേരെ വിളിക്കേണ്ടി വരുന്നു. ഇവിടെ ജോബോയ് ഒരു 30 സെക്കൻഡിൽ സർവീസ് ബുക്ക് ചെയ്യാൻ പറ്റുന്നു. അടുത്തൊരു 10 മിനിറ്റിൽ 15 മിനിറ്റിൽ ഒരു ഇലക്ട്രീഷ്യൻ വരുന്നു. ആ ഇലക്ട്രീഷ്യൻ വെരിഫൈഡ് ആണെന്നുള്ള ഉറപ്പ് ജോബോയ് നൽകുന്നു. അവർ പോയി സർവീസ് കൊടുക്കുന്നു. അതിൻ്റെ റേറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ കസ്റ്റമർക്ക് അറിയാൻ പറ്റുന്നു. ഓൺലൈനായി സേവനങ്ങൾ ബുക്ക് ചെയ്യുന്നതിനും പ്രതിഫലം നൽകുന്നതിനുമെല്ലാം സൗകര്യമുണ്ട്. ഏകദേശം 6 പേയ്മെൻറ്റ് മോഡ്സിൽ ഏതെങ്കിലും ഒന്ന് കസ്റ്റമർക്ക് സെലക്ട് ചെയ്യാൻ പറ്റും, ഇൻക്ലൂഡിങ് പേടിഎം, സിട്രസ് വാലറ്റ്, നെറ്റ് ബാങ്കിങ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, UPI, ക്യാഷ് ഓൺ ഡെലിവറി. അപ്പം എല്ലാ അവൈലബിൾ ആയിട്ടുള്ള പേയ്മെൻറ്റ് മോഡ്സും ഇൻ്റഗ്രേറ്റ് ചെയ്ത് കസ്റ്റമർക്ക് ഈസി ആയിട്ടുള്ള വേയിൽ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നു. ആ ചെയ്ത വർക്കിന് നമ്മൾ സർവീസ് വാറണ്ടി കൊടുക്കുന്നു. ഉപഭോക്താക്കൾക്ക് മാത്രമല്ല, തൊഴിൽ പരിശീലനമുള്ളവർക്ക് ഈ ആപ്ലിക്കേഷനിലൂടെ തൊഴിൽ തേടുന്നതിനും സാധിക്കുന്നു. ഞാനിപ്പോൾ പുതിയൊരു നഗരത്തിലാണ് വന്നിട്ടുള്ളത്. എൻ്റെ നാട് തിരുവനന്തപുരമാണ്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഡൽഹിയിലും പോയിട്ട് എറണാകുളത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് എനിക്ക് ഇവിടെ ഒരു ബന്ധങ്ങളൊന്നുമില്ല. അപ്പം ആദ്യമായിട്ട് ഞാൻ ജോബോയ് എന്നുള്ളൊരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ അവരിലൂടെയാണ് ഞാൻ കൂടുതൽ വർക്ക് ഇവിടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി എനിക്ക് മാന്യമായ ഒരു പ്രോഫിറ്റും ഉണ്ട്. ഞാൻ അതിൽ തൃപ്തനാണ്. തൊഴിലറിയാവുന്നവരൊക്കെ എത്ര പേര് വന്നാലും ഇവിടെ എറണാകുളത്തെ സംബന്ധിച്ചും ഇവിടെ നമ്മുടെ കേരളത്തിനകത്ത് എവിടെയും ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് ജോബായി. സേവനങ്ങൾക്കെല്ലാം തന്നെ 7 മുതൽ 60 ദിവസം വരെ വാറണ്ടിയും നൽകുന്നു. ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം സമ്മാനങ്ങൾ നൽകുന്നതിനും ആരോഗ്യ സൗന്ദര്യ സംരക്ഷണ സേവനങ്ങൾക്കും ഈ ആപ്ലിക്കേഷൻ സഹായിക്കുന്നു. ഞങ്ങൾ ഏകദേശം 75ഓളം സർവീസസ് പല കാറ്റഗറീസിൽ, അതായത് ഹോം മെയിൻ്റനൻസ്, ബ്യൂട്ടി ആൻഡ് ഫിറ്റ്നസ് സർവീസ്, ഹെൽത്ത് കെയർ സർവീസ്, ഹോം അപ്ലയൻസസ് റിപ്പയർ, അതിൽ തന്നെ ഞങ്ങൾ 60 ദിവസത്തോളം സർവീസ് വാറണ്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈവൻറ്റ്സ് ആൻഡ് പാർട്ടീസ്, കേക്ക് ഡെലിവറി, പിക്കപ്പ് ആൻഡ് ഡെലിവറി, അങ്ങനെ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സർവീസും, പിന്നെ യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ്സ്, പിന്നെ നമ്മുടെ ഇ കൊമേഴ്സ് സ്റ്റോർ, അത് ഹോം മെയ്ഡ് പ്രൊഡക്ട്സ് ന്യായമായിട്ടുള്ള വിലയിൽ കസ്റ്റമറിലെത്തിക്കുക എന്ന കൺസെപ്റ്റോടെ സ്റ്റാർട്ട് ചെയ്തതാണ്. ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിനും പ്രത്യേകം വിഭാഗമുണ്ട്. വിശ്വസ്തതയും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം. കേരളത്തിലും ബാംഗ്ലൂരിലുമാണ് ഇവരുടെ സേവനം ഇപ്പോൾ ലഭിക്കുന്നത്. ഹെയർ കട്ട് തൊട്ട് ബ്രൈഡൽ മേക്കപ്പ് വരെ എല്ലാ സർവീസും ജോബ് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീക്ക്ലി 5 എപ്പോഴും അപ്പോയിൻമെൻറ്റ്സ് ഉണ്ട്. പിന്നെ ഇൻ ഫ്യൂച്ചറിൽ നമുക്ക് ഒരുപാട് സർവീസ് കിട്ടാനുള്ള ചാൻസും ഉണ്ട്. വീട് പോയി ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് സർവീസിൽ ഒരു മോസ്റ്റ്ലി ഹെയർ കട്ട്സ് ഒക്കെ ആണെങ്കിൽ 50% എക്സ്ട്രാ ഉണ്ടാവും. പിന്നെ നോർമലി ഫേഷ്യൽസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സർവീസ് ആണെങ്കിൽ ഒരു 10-15% ഞങ്ങൾക്ക് എക്സ്ട്രാ കിട്ടും പോയി ചെയ്തു വരുമ്പോഴത്തേക്കും. താമസിയാതെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കൂടി പ്രവർത്തനം വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണിവർ. ഇപ്പം ഞങ്ങൾക്ക് ഏകദേശം 300-ലധികം ഇൻഡിവിജ്വൽസ് നമ്മളോടൊപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഏകദേശം 25ഓളം കമ്പനീസ് നമ്മളുമായിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവർക്കെല്ലാം മെയിൻലി വരിക എന്ന് പറഞ്ഞാൽ പല കമ്പനികളും എൻക്വയറീസിനാണ് ചാർജ് ചെയ്യുന്നത്. നമ്മൾ എൻക്വയറീസിനാണ്, മറിച്ച് ഒരു വർക്ക് കൺവേർട്ട് ചെയ്ത് അതിൻ്റെ ഡെലിവറിക്ക് ശേഷമാണ് നമ്മൾ പോലും കമ്മീഷൻ വാങ്ങുന്നത്. നിലവിൽ ഞങ്ങൾ കൊച്ചി, ബാംഗ്ലൂർ, തൃശ്ശൂർ, ട്രിവാൻഡ്രം സിറ്റീസിലാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങൾ മുമ്പോട്ട് ഉടൻ തന്നെ ഹൈദരാബാദ്, മുംബൈ സ്റ്റാർട്ട് ചെയ്യും. ഓൾമോസ്റ്റ് നമ്മുടെ സർവീസ് പ്രൊവൈഡേഴ്സുമായിട്ട് സംസാരിച്ച് അവിടെയുള്ള സർവീസസൊക്കെ ഓൾമോസ്റ്റ് റെഡിയാണ്. നമ്മൾ സർവീസ് അഗ്രിമെൻറ്റ് ബാക്കിയുള്ളൂ. മണി ടൈം തുടർന്ന് കാണാം ഒരിടവേളയ്ക്ക് ശേഷം. കൊച്ചുകുട്ടികളുടെ വസ്ത്രങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നല്ല നിറങ്ങൾ ഉണ്ടാകണം, കളിപ്പാട്ടങ്ങൾ പോലെ. അതുമാത്രമല്ല, വളരെ മൃദുവായ തുണി കൊണ്ടായിരിക്കണം തയ്ക്കേണ്ടത്. കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ ഇവ മുറിപ്പാടുകളൊന്നും ഉണ്ടാക്കാൻ പാടില്ല. ഒരുപാട് പ്രത്യേകതകൾ, സവിശേഷതകൾ ഏറെയുള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്കുള്ള വസ്ത്രങ്ങൾക്ക് വിപണിയിൽ മത്സരവും ഏറെയാണ്. വളരെ ഇഷ്ടമുള്ള മാധ്യമ പ്രവർത്തകൻ സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാൻ ആലോചിച്ചപ്പോൾ കുഞ്ഞുടുപ്പുകൾക്കായി വ്യത്യസ്തമായൊരു സ്ഥാപനമെന്ന ആശയമാണ് ആദ്യം മനസ്സിൽ വന്നത്. വസ്ത്രനിർമ്മാണവും വിൽപ്പനയും തൊട്ടാൽ പൊള്ളുന്ന മേഖലയാണെന്ന് പലരും നിരുത്സാഹപ്പെടുത്തി. എന്നാൽ മലപ്പുറം ജില്ലയിലെ ഷാജു തോമസ് പിന്മാറിയില്ല. അങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്കായി തിരുവാലിയിൽ സ്ഥാപനം തുടങ്ങിയത്. എനിക്ക് കുട്ടികളോട് ഒരു പ്രത്യേക താല്പര്യം ചെറുപ്പം മുതൽ തന്നെ. അപ്പോൾ കുട്ടികളുടെ ഇഷ്ടം കൊണ്ട് ഞാൻ കുട്ടികളുടെ വസ്ത്രമൊക്കെ വളരെയധികം ശ്രദ്ധിക്കും. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് നമുക്ക് വലിയ ആളുകൾക്കൊക്കെ ഒത്തിരി ബ്രാൻഡുണ്ട്, എന്തുകൊണ്ട് കുട്ടികൾക്കൊരു നല്ല ബ്രാൻഡില്ല. അങ്ങനെ ഞാൻ ആലോചിച്ച് ശരിക്ക് കുട്ടികൾ ബ്രാൻഡിനെ കുറിച്ച് ഒരു നല്ലോണം അന്വേഷണം നടത്തി, പഠനം നടത്തി എന്ന് തന്നെ പറയാം. അങ്ങനെ അന്വേഷണം ഞാൻ എല്ലാ ടെക്സ്റ്റൈൽ ഗ്രാമങ്ങളിലും, ഇന്ത്യയിലെ എല്ലാ ടെക്സ്റ്റൈൽ ഗ്രാമങ്ങളിലും നടന്ന് ഉള്ള പഠനത്തിലാണ് എനിക്ക് ഹൈജീനിക് അല്ലാതെയാണ് കുട്ടികളുടെ ഡ്രസ്സ് വിപണിയിലെത്തുന്നത് തോന്നി. അപ്പം ഞാൻ ചിന്തിച്ചു എന്തുകൊണ്ട് എനിക്കൊരെണ്ണം ഒരു കുട്ടികൾക്ക് വേണ്ടി ഒരു ബ്രാൻഡ് ഉണ്ടാക്കുക. അങ്ങനെയാണ് ഞാൻ പോപ്പീസിലേക്ക് എത്തിച്ചേരുന്നത്. കുട്ടികൾ, ഏറ്റവും ചെറിയ കുഞ്ഞു കുട്ടികൾക്കുള്ള ഡ്രസ്സാണ് പോപ്പീസ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് എത്തിയത് അങ്ങനെയാണ്. മറ്റു സംസ്ഥാനങ്ങളിലെ യൂണിറ്റുകൾ സന്ദർശിച്ച് ഗുണമേന്മ ഉറപ്പുവരുത്തിയാണ് യൂണിറ്റിന്റെ പ്രവർത്തനം തുടങ്ങിയത്. പേരും നിറവും തരവും എല്ലാം കുഞ്ഞുങ്ങളെ ആകർഷിക്കുന്നവ തന്നെ. കുഞ്ഞായിരിക്കുമ്പം ഞാൻ മിഠായി എന്ന് പറയുമ്പോൾ പോപ്പിൻസ് എന്നുള്ള മിഠായികൾ, അതുപോലെ പൂക്കളുമായിട്ട് ബന്ധപ്പെട്ട പേരാണ് പോപ്പി എന്നുള്ള പേര്. അത് എല്ലാം കൂടി ചേർന്നപ്പം ആദ്യം എൻ്റെ ചിന്ത എന്ന് വെച്ചാൽ നമ്മളായാലും എന്ത് പേരും ചെറിയ പേരാണെങ്കിൽ പെട്ടെന്ന് ഓർത്തിരിക്കും. അപ്പം ഏറ്റവും കൂടുതൽ അക്ഷരങ്ങൾ കുറഞ്ഞ പേരായിരിക്കണം എന്ന് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ആ പോപ്പി എന്നുള്ള പേര് അവസാനം പോപ്പീസായി. 2008 തിരുപ്പൂർ ഡൈയിങ് സമരം ഉണ്ടാകുന്നത്, അതായത് ഡൈയിങ് യൂണിറ്റുകൾക്കൊക്കെ എതിരെ ഗവൺമെൻറ് ഒരു ബാൻ കൊണ്ടുവന്നു. അപ്പം ഞാൻ തിരുപ്പൂരിലുള്ള സമയത്ത് അവിടെയുള്ള ആളുകൾ പറയും ഇവിടെ ഡൈയിങ് യൂണിറ്റ് നടക്കുന്നില്ല നിങ്ങളത് അടച്ചു പൂട്ടിക്കോ എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ പിന്മാറാനുള്ള തയ്യാറാണ്. ഞാൻ ആ സമയത്ത് ബോംബെയിലും അഹമ്മദാബാദിലൊക്കെ ഞാൻ തന്നെ തുണി സ്വരൂപിച്ച് ഞാൻ അവിടെ പോയി നല്ല ഡൈയിങ് യൂണിറ്റുകളിൽ പോയി ഡൈയിങ് ചെയ്ത് ഞാൻ തന്നെ അതിൻ്റെ പുറകെ നിന്ന് തയ്ച്ച് കൊണ്ടുവന്ന് മാർക്കറ്റിൽ കൊണ്ടുവന്നാണ് പോപ്പീസിൻ്റെ ഒരു ഒന്നാം ഘട്ട വളർച്ച എന്ന് പറയുന്നത് ആ സമയത്താണ്. അത് ശരിക്ക് പോപ്പീസിന് വലിയൊരു ബൂമ് കേരളത്തിൽ ഉണ്ടാക്കിയെടുത്തു. അത് ഞാൻ ആ സമയത്ത് തന്നെ ഞാൻ ഓരോ തുടക്കത്തിലും ഓരോ ഘട്ടത്തിലും അതിൻ്റെ ക്വാളിറ്റിയിൽ പോപ്പീസിൻ്റെ ക്വാളിറ്റിയിൽ അമ്മ കുഞ്ഞിനെ പരിപാലിക്കുന്ന പോലെ ക്വാളിറ്റിയിൽ അത്രത്തോളം ശ്രദ്ധ ചെലുത്തിയിരുന്നു. ക്വാളിറ്റി കുറയുന്ന ഒരു കാര്യങ്ങളിലും പോപ്പീസ് ഒരു വിട്ടുവീഴ്ചയും, അതായത് ക്വാളിറ്റി കുറയാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ മുഖമുദ്ര തന്നെ. കുഞ്ഞുടുപ്പുകൾക്കായുള്ള രാജ്യത്തെ പ്രധാന ബ്രാൻഡുകളിൽ മുൻനിരയിൽ തന്നെയാണ് പോപ്പീസിന്റെ പേരും ഇപ്പോൾ. 6 പേരുമായി തുടങ്ങിയ യൂണിറ്റ് ഇന്ന് 1500ഓളം ജീവനക്കാരിലേക്ക് വളർന്നിരിക്കുന്നു. കർഷകരിൽ നിന്ന് പരുത്തി ശേഖരിക്കുന്നതു മുതൽ നൂലിന് നിറം കൊടുക്കുന്നതും തുണിത്തരങ്ങളിൽ കുഞ്ഞുങ്ങളുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്നതോ മുറിപ്പെടുത്തുന്നതായ ഒന്നും തന്നെ ഇല്ലെന്നുറപ്പുവരുത്തുന്നതുവരെ എല്ലാ പ്രവർത്തനങ്ങളും ശ്രദ്ധയോടെ ചെയ്യുന്നു. ഒരു മാസം ഞങ്ങൾക്ക് 70 ടൺ ഫാബ്രിക് വേണം. ആദ്യഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് കൂടുതൽ ഫാബ്രിക് എടുക്കേണ്ടാത്ത ഘട്ടങ്ങളിൽ പോലും ഞങ്ങൾ മില്ലുകാരോട് ഞങ്ങൾ പറയും ഞങ്ങൾക്ക് ഈ ഗുണമേന്മയിലുള്ള തുണി നൂല് ഞങ്ങൾക്ക് വേണമെന്ന് പറയുന്നു. ഇപ്പോൾ ഞങ്ങൾ നൂലല്ല, ഞങ്ങൾ പഞ്ഞി അതായത് വിത്തിൻ്റെ സമയത്ത് വിത്ത് എടുക്കുന്ന സമയത്ത് ഏറ്റവും നല്ല വിത്ത് വേണമെന്ന് കർഷകരോട് ഞങ്ങൾ ആദ്യമേ അഡ്വാൻസ് കൊടുത്ത് നിങ്ങൾ ഇതിനകത്ത് വളം ഉപയോഗിക്കാൻ പാടില്ല, ഇതിനകത്ത് കെമിക്കൽസ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് പഞ്ഞി അതായത് പരുത്തി ഉണ്ടാക്കി അത് പഞ്ഞി ആക്കുന്ന സമയം മുതൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. 2 വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങൾക്കായാണ് പോപ്പീസ് ഉടുപ്പുകൾ വിപണിയിലെത്തിക്കുന്നത്. 6 വയസ്സുവരെയുള്ള കുട്ടിയുടുപ്പുകൾ വിപണിയിലെത്തിക്കുകയാണ് അടുത്ത ലക്ഷ്യം. വ്യവസായങ്ങൾക്ക് അനുകൂലമായ അന്തരീക്ഷമാണ് ഇപ്പോൾ സംസ്ഥാനത്തുള്ളതെന്നാണ് ഇവരുടെ അനുഭവം. ജീവനക്കാരുടെ സഹകരണം പോപ്പീസിന്റെ വിജയത്തിന് കൂട്ടായി എന്ന് ഇവർ പറയുന്നു. ഇന്ത്യയിൽ വിവിധ സ്ഥലങ്ങളിലേക്ക് ഈ കുഞ്ഞുടുപ്പുകൾ എത്തുന്നു. 2005 ഞാൻ തുടങ്ങുന്ന സമയത്ത് അതുമുതൽ 2010 വരെ വ്യവസായം എന്ന് പറഞ്ഞാൽ ഒരു ആട്ടി ഓടിക്കുന്ന ഒരു ഘട്ടമായിരുന്നു. അതുപോലെ കേരളത്തിൽ വ്യവസായം തുടങ്ങുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തോ കാര്യമായിട്ട് കുഴപ്പമുണ്ടെന്ന് ആളുകൾ പറയുന്നൊരു ഘട്ടമായിരുന്നു. ഇന്നിപ്പോൾ 2010 ശേഷം അതിനൊക്കെ ഒരു മാറ്റം വന്നു തുടങ്ങി. ഇപ്പോൾ എനിക്ക് അടുത്ത കാലത്ത് സർക്കാരിൻ്റെ പുതിയ പോളിസികൾ, കേന്ദ്ര ഗവൺമെൻറ് ആയാലും സംസ്ഥാന ഗവൺമെൻറ് ആയാലും പുതിയ പോളിസി മാറ്റമൊക്കെ വ്യവസായികൾക്ക് അനുകൂലമായിരിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. 2018 സ്ഥാപനം കൂടുതൽ വിപുലീകരിക്കുന്നതിനുള്ള പദ്ധതികളും ഇവർക്കുണ്ട്. 2018 പബ്ലിക് ഇഷ്യൂയിലേക്ക് പോവുകയാണ് പോപ്പീസ്. അതായത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത് ഞങ്ങൾ പബ്ലിക് ഇഷ്യൂ നടത്താൻ പോവുകയാണ്. അതിലൂടെ ഞങ്ങൾ കൂടുതൽ മൂല്യവർദ്ധിത കുട്ടികൾക്ക് വേണ്ട കൂടുതൽ മൂല്യവർദ്ധിത പ്രൊഡക്ട്സ് ഞങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ്. അതായത് കുട്ടികൾക്കുള്ള ഫുഡ് വെയേഴ്സ്, അതുപോലെ ബാക്ക് പാക്ക്, പിന്നെ കൂടുതൽ 10 വയസ്സുള്ള കുട്ടികൾക്കുള്ള മറ്റുള്ള ഗാർമെൻറ്റ്സ്, അതുപോലെ കുട്ടികൾക്കുള്ള ഷോപ്സ്. ഞങ്ങൾ ചെയിൻ ഷോപ്പ് കേരളത്തിൽ ഞങ്ങൾ 20ഓളം ഷോപ്പാണ് തുടങ്ങുന്നത്. ഓൾ ഇന്ത്യയിൽ 100 ഷോപ്പാണ് ഞങ്ങൾ 2020 എല്ലാ മെട്രോയിലും പോപ്പീസിൻ്റെ ഓൺ ഔട്ട്ലെറ്റ് വരികയാണ്. മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഈ കുഞ്ഞുടുപ്പുകൾ വിദേശ രാജ്യങ്ങളിലേക്കും എത്തുന്നുണ്ട്. പ്രതിസന്ധികളും തിരിച്ചടികളും നേരിടാനുള്ള മനസ്സുണ്ടെങ്കിൽ, ആത്മവിശ്വാസമുണ്ടെങ്കിൽ വിജയത്തിന് സാധ്യതകളേറെയെന്നാണ് ഇവരുടെ വിജയം പറഞ്ഞുവെക്കുന്നത്. മണി ടൈമിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. സാമ്പത്തിക രംഗത്തെ പുത്തൻ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും എത്താം. നമസ്കാരം.